നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷഫലമാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. അതായത് വരുന്ന ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം വളരെ വിശദമായി വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ തന്നെ ഓരോ സെഗ്മെൻറ്റുകളായി തരംതിരിച്ച് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, കർമ്മമേഖല, കുടുംബം, ദാമ്പത്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രണയം, വിവാഹം, ഭാഗ്യം, പരിഹാരം എന്നിങ്ങനെയാണ് വിശദീകരിക്കുക. വരുന്ന മലയാള വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നിവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കുമൊക്കെ എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് എന്നത് പരിശോധിക്കാം. വളരെയധികം സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിരുന്നാൽ തന്നെയും ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവുകയില്ല. പുതുതായി കച്ചവടമൊക്കെ തുടങ്ങുന്നവർക്ക് ലാഭമുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബസ്വത്ത് തർക്കം മാറി അനുഭവത്തിൽ വന്നു ചേരുന്നതായിരിക്കും. സർക്കാർ മേഖലയിൽ ഉള്ളവർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി മുൻപോട്ട് പോവുകയായിരിക്കും വരുന്ന മലയാള വർഷം നിങ്ങൾക്ക് അഭികാമ്യം. അടുത്തതായി രോഹിണി നക്ഷത്രക്കാരുടെ ജോലി അഥവാ കർമ്മമേഖലയാണ്. ഇവർക്ക് അല്പം കഠിനാധ്വാനവും ആത്മാർത്ഥതയും ലക്ഷ്യബോധവും ആവശ്യമായി വരുന്ന സമയമാണ്. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുവാൻ ശ്രമിക്കേണ്ടതാണ്. പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ജോലി കാത്തിരിക്കുന്നവർക്ക് സന്തോഷകരമായ സന്ദേശം തന്നെ വന്നു ചേരുന്നതായിരിക്കും. അതേപോലെ തന്നെ ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂവിലും നല്ല വിജയമൊക്കെ കരസ്ഥമാക്കുവാൻ സാധിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് സമയം വളരെയധികം അനുകൂലമായിരിക്കും. അധ്യാപകർ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ പോലീസ്, ഇതര സേവന മേഖലകൾ എന്നിവയിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും. ബിസിനസ്സുകാർക്ക് കരാറടിസ്ഥാനത്തിൽ സാധനങ്ങൾ ലഭിക്കുകയും അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെയധികം അനുകൂലമായ സമയമാണ്. എന്നിരുന്നാൽ തന്നെയും സർക്കാർ സംവിധാനങ്ങളുമായൊക്കെ പൊരുത്തപ്പെട്ടു പോവുക. അതേപോലെ തന്നെ നികുതിയും മറ്റും കൃത്യമായി അടയ്ക്കുക. അല്ലാത്ത പക്ഷം നിയമ നടപടികൾക്കുള്ള സാധ്യതകൾ വന്നു ചേരുന്നതായിരിക്കും. കലാകാരന്മാർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. കാർഷിക മേഖലയിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും. പരമ്പരാഗത കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടത്തിനുള്ള സാധ്യത കാണുന്നു. മറ്റിതര മേഖലകളിൽ ഉള്ളവർക്ക് അനുകൂലമായ കാർഷിക മേഖലയിലുള്ളവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് ഉത്തമമായ സമയം തന്നെ ആയിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്ര ജാതരുടെ കുടുംബം അഥവാ ദാമ്പത്യം. കുടുംബപരമായി നോക്കുന്ന സമയം അല്പം ദോഷകരമായ സമയമായിരിക്കും. മാനസികമായ പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം. അതേപോലെ തന്നെ ഒറ്റപ്പെടലൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അടുത്തുള്ളവർ വിട്ടുപോകുന്ന അവസ്ഥ സംജാതമാകാം. അതായത് കുടുംബത്തിൽ മരണം സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ രോഗങ്ങൾ ഒരുപാട് അലട്ടുന്ന സാഹചര്യവും വന്നു ചേരുന്നതായിരിക്കും. മൃത്യുഞ്ജയ മന്ത്രം സ്ഥിരമായി ജപിക്കുക. അതേപോലെ തന്നെ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ഇതിനൊക്കെയുള്ള ഒരു പോംവഴിയാണ്. പൂർണ്ണമായും ദുഃഖകരമായ അവസ്ഥ എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പലവിധമായ മംഗളകർമ്മങ്ങളും നടക്കുന്നതിനുള്ള സാഹചര്യവും ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും. ഒപ്പം തന്നെ സന്താന ലബ്ധിക്കുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അടുത്തതായി രോഹിണി നക്ഷത്ര ജാതരുടെ പഠനം അഥവാ വിദ്യാഭ്യാസമാണ്. കുട്ടികളിൽ അലസത, അതേപോലെ തന്നെ മടി, അശ്രദ്ധ എന്നിവ അനുഭവത്തിൽ വരാം.
സദാസമയവും മൊബൈലും മറ്റു വിനോദ ഉപാധികളുമായി ചിലവഴിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക, കൂടാതെ സൂക്ഷിക്കുകയും വേണം. ഇങ്ങനെ അലസത പ്രകടമാക്കുന്ന കുട്ടികൾക്ക് അല്പം ധ്യാനമൊക്കെ പരിശീലിപ്പിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD, MPhil എന്നിങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് പഠനകാര്യങ്ങളിൽ വളരെയധികം മികവും അവർക്ക് ആവശ്യമായ സമയവും കണ്ടെത്തുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠന സംബന്ധമായി പോകുവാൻ സാധിക്കും. അതുപോലെ വിദേശത്ത് പഠിക്കുന്നവർക്ക് അത് മതിയാക്കി തിരിച്ചു വരാനുള്ള സാഹചര്യവും ഈ കാലയളവിൽ അതിനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അടുത്തതായി രോഹിണി നക്ഷത്ര ജാതകരുടെ ആരോഗ്യം. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. രോഗങ്ങളുള്ളവർ വിദഗ്ധ ചികിത്സ തന്നെ തേടുക. ഒപ്പം ചിട്ടയായ ആഹാരക്രമം, അതേപോലെ തന്നെ വ്യായാമം, മെഡിറ്റേഷൻ ഇവ ശീലമാക്കുക. അമിതമായി മധുരം കഴിക്കുന്നവരൊക്കെ അതൊന്ന് ഒഴിവാക്കിയാൽ വളരെയധികം നന്നായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്ര ജാതകരുടെ പ്രണയം അഥവാ വിവാഹത്തിനെ പറ്റിയാണ്. വിവാഹ ആലോചനകളൊക്കെ വരാം, പക്ഷേ പലവിധമായ തടസ്സങ്ങൾ കാരണം നീണ്ടുപോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ പ്രണയിക്കുന്നവർ കലഹപ്രവണത പ്രകടമാക്കുകയും, കൂടാതെ ഇത് വീട്ടിലൊക്കെ അറിഞ്ഞ് വളരെയധികം പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. ആയതിനാൽ തന്നെ വളരെയധികം ക്ഷമ വേണ്ട ഒരു സമയമാണ്. അബദ്ധങ്ങളിൽ നിന്നും ചെന്നു ചാടാതെ സൂക്ഷിക്കുക. അവസാനമായി രോഹിണി നക്ഷത്ര ജാതകരുടെ ഭാഗ്യം അഥവാ ഭാഗ്യത്തിൻ്റെ കൂടെ തന്നെ പരിഹാരവും കൂടിയാണ്. അമിതമായ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ജാതകം നോക്കി ഭാഗ്യം അനുകൂലമാണെങ്കിൽ മാത്രം ലോട്ടറി പോലുള്ളവയും ഓഹരിയിലും മറ്റും നിക്ഷേപിക്കുവാൻ ശ്രമിക്കുക. ഓം ചന്ദ്രമസേ നമ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഒപ്പം മഹാവിഷ്ണുവും ലക്ഷ്മിദേവി എന്നിവരെയും ഭജിക്കുക. കൂടാതെ പരദേവതയെ പ്രീതിപ്പെടുത്തുക. കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ദേവിക്ക് പായസം വഴിപാട് നടത്തുക, അല്ലെങ്കിൽ ദേവനാണെങ്കിൽ എന്താണോ വഴിപാട് അത് നടത്തുക. കൂടാതെ തന്നെ ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വളരെയധികം നന്നായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.